വടംവലി നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ. വടംവലിയുടെ പശ്ചാത്തലത്തിൽ ഇന്ദ്രജിത് സുകുമാരനെയും അമിത് ചക്കാലക്കലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ബിബിൻ പോൾ സാമുവൽ സംവിധാനം ചെയ്ത സ്പോർട്സ് ഡ്രാമ അതാണ് ആഹ. വടംവലി മത്സരത്തിന്റെ വീറും വാശിയും ആവേശവും ഒക്കെയാണ് പശ്ചാത്തലമെങ്കിലും മലയോര ജീവിതത്തിന്റെ പ്രതിസന്ധികളും ദുരന്തങ്ങളും കൂടി ആവിഷ്കരിക്കാൻ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ആഹ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുവട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ. ഇന്ദ്രജിത് സുകുമാരന്റെ അഭിനയ മികവ് ശ്രദ്ധേയം. സ്പോർട്സ് മൂവികൾ പിന്തുടരുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. എങ്കിലും ഒരു സിനിമ എന്ന വിധം വിലയിരുത്തുമ്പോൾ പല പരിമിതികളും ആഹായിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. കൈയൊതുക്കമില്ലാത്ത തിരക്കഥയും കൈവിട്ടുപോയ അവതരണവുമാണ് പ്രധാന പരിമിതി. അതുകൊണ്ട് തന്നെ അനുസ്യൂതമായ ഒഴുക്കില്ലാതെ തട്ടിയും തടഞ്ഞും പലയിടത്തും വലിച്ചു നീട്ടിയുമൊക്കെയാണ് ആഹായുടെ കഥ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ സ്പോർട്സ് സിനിമകൾ നമുക്ക് സമ്മാനിക്കാറുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അതിവിടെ പരിമിതമാണ്. പിന്നെ സെന്റിമെന്റ്സ് ഇഷ്ടംപോലെ കുത്തി നിറച്ചതും സിനിമയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി എന്നാണ് എന്റെ നിരീക്ഷണം. 80s-90s ഇന്ത്യ മുഴുവൻ പ്രശസ്തമായിരുന്ന വടംവലി ടീമാണ് ആഹാ നീലൂർ. 15 വർഷക്കാലത്തോളം അജയ്യമായി തുടർന്ന ചരിത്രമാണ് ഈ കോട്ടയം പാല ടീമിനുള്ളത്. ആഹാ ടീമിന്റെ അജയ്യമായ കുതിപ്പും പിന്നെ ദുരന്തവും 20 വർഷത്തിന് ശേഷമുള്ള തലമുറ മാറ്റവും ഒക്കെയാണ് ഒരു സ്പോർട്സ് മൂവി എന്ന വിധം വിലയിരുത്തുമ്പോൾ ആഹായെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ ഇതിൽ ഉൾപ്പെട്ടവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ തലമുറ ഭേദമില്ലാതെ എല്ലാം ദുരന്ത കഥകളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആഹായുടെ ഒരു സ്പോർട്സ് മൂവി എന്ന വിധമുള്ള ഐഡന്റിറ്റിയെ പരിമിതപ്പെടുത്തുന്നതും ഇതൊക്കെ തന്നെയാണ്. അടുക്കും ചിട്ടയും ഇല്ലാത്ത വിധം ചിതറിക്കിടക്കുന്ന സംഭവങ്ങളും രസം കൊല്ലിയാണ്. ഉദാഹരണമായി അമിത് ചക്കാലക്കൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ജീവിത കഥ അനാവശ്യമായി വലിച്ചു നീട്ടിയതുപോലെയാണ് അനുഭവപ്പെടുന്നത്. മികച്ച എഡിറ്റിംഗിന്റെ അഭാവം സിനിമയിലുണ്ട്. ഇന്ദ്രജിത്തിന്റെ കൊച്ച് ശ്രദ്ധേയമായിട്ടുണ്ട്. മോഹൻലാൽ ചെയ്ത ചില പരുക്കൻ കഥാപാത്രങ്ങളെയാണ് അത് എന്നെ ഓർമ്മിപ്പിച്ചത്. ശാന്തി ബാലചന്ദ്രനാണ് ഇന്ദ്രജിത്തിന്റെ നായിക. ജീവിച്ചൻ ആശാൻ എന്ന ഗീവർഗീസായി മനോജ് കെ ജെയിനുമുണ്ട് ചിത്രത്തിൽ. സിദ്ധാർത്ഥ് ശിവ, അനൂപ് പന്തളം, വിദ്യാ വിജയകുമാർ തുടങ്ങിയവരും നിരവധി പുതുമുഖങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിബിൻ പോൾ സാമുവലിന്റെ ആദ്യ സിനിമാ സംരംഭം എന്ന നിലയിൽ വിലയിരുത്തിയാൽ തീർച്ചയായും ചിത്രത്തിന് കൈയടിക്കാം. രാഹുൽ ബാലചന്ദ്രനാണ് ആഹായ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഗായിക സയനോര ഫിലിപ്പാണ് സംഗീത സംവിധായിക. ചുരുക്കത്തിൽ ഇന്ദ്രജിത്തിന്റെ ആരാധകർക്ക്, സ്പോർട്സ് മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആഹായ്ക്ക് ടിക്കറ്റ് എടുക്കാം. 6.5/10 ആണ് ഞാൻ ആഹായ്ക്ക് നൽകുന്ന റേറ്റിംഗ്. ഈ ചിത്രം കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ റേറ്റിംഗ് എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പതിവ് പോലെ എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.